ദുരിതാശ്വാസ ക്യാമ്പ് വിടുമ്പോൾ എങ്ങോട്ട് പോകുമെന്ന ആശങ്കയിലാണ് കോഴിക്കോട് വിലങ്ങാട്ടെ ഉരുൾപൊട്ടലിൽ വീടും താമസസ്ഥലവും തകർന്നവർ. പൂർണ്ണമായി തകർന്ന 33 വീടുകളടക്കം 112 വീടുകളാണ് ഉരുളെടുത്തത്. വാസസ്ഥലവും കൃഷിയിടങ്ങളും നശിച്ചതോടെ ഇനി എന്ത് എന്ന ചിന്തയിലാണ് നാട്ടുകാർ. വിലങ്ങാട് ഉരുൾപൊട്ടിയിട്ട് ഇപ്പോൾ ഒരാഴ്ച പിന്നിടുകയാണ്. വീടുകളൊക്കെ തകർന്നു പോയിരുന്നു. അത്തരത്തിൽ തകർന്നു പോയൊരു വീടിൻ്റെ മുകളിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഇവിടെ ഒരു വീടുണ്ടായിരുന്നുവെന്ന് നമുക്ക് വിശ്വസിക്കാൻ പോലും കഴിയില്ല. ഇതുപോലെ ഇവിടെ നിന്നും ഈ ഒരു പ്രദേശത്ത് നിന്നും മാത്രം 14 വീടുകളാണ് പൂർണ്ണമായും തകർന്നത്. ആകെ 33 വീടുകൾ തകർന്നു. 112 വീടുകൾ വാസയോഗ്യമല്ലാതായി മാറിയിരിക്കുന്നു. വീടുകൾ തകർന്നവരിൽ ചിലർ നമ്മോടൊപ്പം ചേരുകയാണ്. അസാധാരണമായ ഒരു സൗണ്ട്, ആ സൗണ്ട് കേട്ടുകൊണ്ട് ഞങ്ങൾ ഓടുകയാണ് ചെയ്തത്. കൊച്ചുമക്കളെ എടുത്ത് പിന്നെ ഞങ്ങൾ നിൽക്കുന്നതോടെ എന്താ വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര വിറയലാണ്. നിൽക്കുന്ന സ്ഥലം ഇങ്ങനെ കിടന്ന് തുള്ളുവാണ്, സ്ഥലം തന്നെ തുള്ളുവാണ്. ഞങ്ങളുടെ കണക്കൂട്ടിൽ മുഴുവൻ ഞങ്ങൾ നിൽക്കുന്ന ഈ ഏരിയയിൽ നിന്ന് വന്നിട്ട് അത് പിന്നെ അത് അവിടെ നിന്ന് പോരുവാണെന്നാണ് ഞങ്ങളുടെ കണക്കൂട്ടിൽ. എല്ലാം തീർന്നു എന്നുള്ളത് വിചാരിച്ച്, പക്ഷേ ദൈവം ഞങ്ങൾക്ക് ആയുസ് നൽകി, ജീവൻ നൽകി. ഇതായി തൊട്ടടുത്തുള്ള വീട്ടിലേക്കാണ്, അങ്ങോട്ടാണ് മാറിയത്, ഓടിയത്. അവിടെയും ഈ ഇതിൻ്റെ വെള്ളത്തിൻ്റെ ശക്തി കൊണ്ട് എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെയും വെള്ളം എത്തി. അതിനുശേഷം അവിടെ നിന്ന് ഞങ്ങൾ അടുത്ത വീട്ടിലേക്ക് ഓടി. അതിൻ്റെ അപ്പുറത്തേക്ക് ഓടാൻ വേറെ മാർഗമില്ല, കാരണം ആദ്യം ഉരുള് പൊട്ടി വന്ന സ്ഥലമായതുകൊണ്ട് ആൾക്കാരെല്ലാം അവിടെ നിന്ന് ഞങ്ങളെ ടോർച്ചടിക്കുന്നുണ്ട്. അതായത് ഞങ്ങളിവിടെ ഉണ്ട് എന്ന് അറിയിക്കാൻ വേണ്ടിയിട്ട്. നമുക്ക് വേറെ ഒന്നുമില്ല, ഇവിടുന്ന് ആൾക്കാർക്ക് അങ്ങോട്ടും വരത്തില്ല, അവിടുന്ന് ഇങ്ങോട്ടും വരത്തില്ല. വളരെ വിഷമിച്ച് നിൽക്കുന്ന നേരം വെളുപ്പിച്ചു വന്നു കഴിയുമ്പോഴാണ് ഈ അവസ്ഥ കാണുന്നത്. ഏതാണ്ട് ഒരു 70 വർഷത്തോളമായിട്ട് ഫാദറൊക്കെ ഇവിടെ താമസിച്ചാണ്. അവർക്കൊന്നും ഇതോ ഇങ്ങനത്തെ ഒരു അനുഭവം അവർക്കൊന്നും ഉണ്ടായിട്ടില്ല. ഇനിയിപ്പോൾ ഇവിടെ താമസിക്കാൻ തന്നെ ഞങ്ങൾക്ക് പേടിയാണ്. രാവിലെ തന്നെ തൊട്ടേ നല്ല മഴയാണ്. മഴയായി രാത്രി ഒരു 11-12 ആയപ്പോഴത്തേനും ഞങ്ങൾ കുട്ടിയെ എടുത്തുകൊണ്ട് പോയി. വേറെ ഒന്നും എടുത്തില്ല, ആകെ ഒരു മൊബൈലും ഉണ്ടായിരുന്നു. മൊബൈലും എടുത്തു, 2 ടോർച്ചും എടുത്തു, കുട എടുത്തുകൊണ്ട് ഓടിയതാണ്. ഓടി കഴിഞ്ഞപ്പുറത്ത് വേറെ ഒരു അനിയൻ്റെ വീടുണ്ട്, അവിടെ വന്ന് താമസിച്ചു. അവിടെ വന്ന് താമസിച്ച് ഒരു കഷ്ടിച്ച് ഒരു 1 മണിക്കൂർ കൂടെ കഴിഞ്ഞപ്പോഴത്തേനും ആദ്യം അവിടുത്തെ ഉരുള് പൊട്ടി. അത് കഴിഞ്ഞ് രണ്ടാമത്തേന് പൊട്ടി. രണ്ടാമത്തേത് വലി, അതായിരുന്നു ഏറ്റവും ഭയങ്കരം. ഞങ്ങളിവിടെ നിൽക്കുന്ന സമയത്ത് ഞങ്ങളെ മൂടാനുള്ള വരുത്ത് വരവായിട്ടാണ് നമുക്ക് തോന്നുന്നത്. അതിങ്ങനെ കടന്നുപോയി, വീണ്ടും ഒരു 10 മിനിറ്റിന് ശേഷം അടുത്തത് വീണ്ടും പൊട്ടി. ആ ഉരുളും അങ്ങനെ തന്നെ കടന്നുപോയി, അതും ഭയങ്കര ഉരുളായിരുന്നു. 3-ാമത്തെ വട്ടം പൊട്ടിയ ഉരുളെന്ന് പറഞ്ഞാൽ ഭൂമി പിളരുന്ന സൗണ്ടായിരുന്നു. അത് ഇങ്ങനെ ഇരച്ചു കഴിഞ്ഞ കൊടുങ്കാറ്റിൻ്റെ ഒരു സൗണ്ടും അതിഭയങ്കരമായ ശബ്ദം, വേറെ എന്തൊക്കെ പാറ ഉരയുന്ന മുട്ടുന്ന ഭൂമിയുടെ കുലുക്കം, ഇതെല്ലാം കൂടെ ഞങ്ങളെല്ലാവരും കൂടെ വട്ടം നിന്ന് ഒന്നിച്ച് കെട്ടിപ്പിടിച്ച് ഞങ്ങൾ മരണം തലയ്ക്കുമീതെ അങ്ങനെ നിൽക്കുന്ന സമയത്ത് ഒരു കല്ല് വന്ന് ഞങ്ങൾ നിൽക്കുന്ന വീടിൻ്റെ ബേക്കിലൊരു ജനലുണ്ടായിരുന്നു, അത് അടിച്ച് തകർത്ത് വീടിനുള്ളിൽ വീണു കല്ല്. ദുരന്തമുണ്ടായപ്പോൾ ഒരാഴ്ച പിന്നിട്ടിരിക്കുന്നു. ഇപ്പോഴും അതിൻ്റെ നടുക്കം മാറിയിട്ടില്ല എന്നാണ് ആ ദുരന്തം നേരിട്ട് അനുഭവിച്ചവർ നമ്മോട് ഇപ്പോൾ പറയുന്നത്. ഇനി ഇവിടെ പുനരധിവാസം എങ്ങനെയാകുമെന്നുള്ള ആശങ്ക കൂടെയാണ് അവർ പങ്കുവെക്കുന്നത്. വീട് പുനർനിർമ്മിക്കേണ്ടതുണ്ട്, ജോലി ശരിയാക്കേണ്ടതുണ്ട്, വരുമാന മാർഗങ്ങൾ നിലച്ചുപോയിരിക്കുന്നു. ഇത്തരം മാതികളാണ് വിലങ്ങാട്ടെ ഈ ജനങ്ങൾ നമ്മോട് പറയുന്നത്. ക്യാമറമാൻ രാകേഷ് വയനാടിനൊപ്പം മുജീബ് റഹ്മാൻ, ഏഷ്യാനെറ്റ് ന്യൂസ്.